അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാതൃത്വം എന്നത് തുല്യതയില്ലാത്ത ഒരു വിശേഷണമാണ്. ഒരു കുട്ടി ആദ്യമായി പറയുന്നതും ആ വാക്കാണ്. സ്വന്തം ഉമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂലോകത്ത് ഒന്നും തന്നെയില്ല. ഒരു കുട്ടിയുടെ ആദ്യ പാഠശാല തൻ്റെ ഉമ്മ തന്നെയാണ്. വളരെ പ്രയാസമേറിയാണ് ഓരോ മാതാവും തൻ്റെ കുട്ടിയെ പ്രസവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ 14 ആയത്തിൽ പറയുന്നു, മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കും. എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അതെ, മാതൃത്വത്തിന്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ. അതെ, ഇതൊരു സ്ത്രീയുടെ കഥയാണ്. തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിൽ നിന്നുള്ള പിഞ്ചു കുഞ്ഞിനെ ആ സ്ത്രീ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ദാനധർമ്മം ചെയ്യുന്നവനും മതചിട്ടകൾ പാലിക്കുന്നവനും മുതിർന്നവരെയും കുട്ടികളെയും സഹായിക്കുന്നവരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ സ്ത്രീയായിരുന്നു. ഇവർക്ക് 2 പേർക്കും 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ അവർ വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഭാര്യയ്ക്ക് വയറ്റിൽ ഒരു അസ്വസ്ഥത തോന്നി. അങ്ങനെ ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയും എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഭാര്യ പറഞ്ഞു, വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ അവർ വേഗം അടുത്തുള്ള ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ അവളെ നന്നായി പരിശോധിച്ചു. അങ്ങനെ സ്കാനിങ് ചെയ്തു. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ വിധിയിൽ ഏത് രീതിയിലും നിങ്ങൾ തൃപ്തനാണോ? ഇത് കേട്ട ഭർത്താവ് കരയുകയും ഡോക്ടർ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയുകയും ചെയ്തു. ക്യാൻസറിന്റെ അവസാന ഘട്ടത്തിലാണ് ആ ഭാര്യ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന്. അദ്ദേഹം തന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു. കുറച്ചുകൂടി ചികിത്സ കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഭാര്യ വിളിച്ചപ്പോൾ എണീക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ ശരീരം നന്നായി തണുത്തിരുന്നു. അദ്ദേഹം അടുത്തുള്ള ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അവൾ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ മരിച്ചതിന്റെ 40 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഒരു വിവാഹം കഴിക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, നിനക്കൊരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ പരിപാലിക്കാൻ ഒരു സ്ത്രീ അത്യാവശ്യമാണ്. ഇത് കേട്ട അദ്ദേഹം ഒരു വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നിർദ്ദേശിച്ചു. ഇദ്ദേഹത്തിന്റെ നല്ല സ്വഭാവങ്ങളറിയുന്ന ആ സ്ത്രീ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ആ കല്യാണം നടന്നു. ഈ കുട്ടിയെ ഈ സ്ത്രീ നോക്കാനും തുടങ്ങി. കുട്ടിയെ അദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സ്ത്രീ നന്നായി അടിക്കുമായിരുന്നു. ഉപ്പയോട് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവൾ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഈ സ്ത്രീക്ക് മറ്റൊരാളുമായും അടുപ്പമുണ്ടായിരുന്നു. ഈ രഹസ്യം കുട്ടി ഉപ്പയോട് പറയും എന്ന് കരുതി കുട്ടിയെ കൊന്നുകളയാനും അവൾ തീരുമാനിച്ചിരുന്നു. കുട്ടിയെ കഴുതെ എന്നല്ലാതെ മറ്റൊന്നും അവൾ വിളിച്ചിരുന്നില്ല. അങ്ങനെ ഈ കുട്ടി തന്റെ മാതാവിന്റെ സ്നേഹം ആലോചിച്ച് കരയുന്നത് പതിവായിരുന്നു. വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മോശപ്പെട്ട സ്ത്രീ ഭക്ഷണത്തിന്റെ എച്ചിലുകളായിരുന്നു ആ കുട്ടിക്ക് നൽകിയിരുന്നത്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയെ ഒരു മൃഗമായിട്ടാണ് അവൾ കണ്ടിരുന്നത്. ആ സ്ത്രീ തന്റെ കാമുലോട് കുട്ടിയെ കൊന്നുകളയാൻ ആവശ്യപ്പെട്ടു. അവരുടെ സംഭാഷണം കുട്ടി കേൾക്കാനിടയായി. അങ്ങനെ ഉപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടി ഈ വിവരം അറിയിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ക്രൂരതകൾ മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം പോലീസിന് വിവരമറിയിച്ചു. പോലീസ് രഹസ്യമായി ഈ സ്ത്രീയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഭർത്താവ് ജോലിക്ക് പോയി. ഭർത്താവിനെ തന്റെ വീട്ടിൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവ് പോയ സമയം ഭാര്യ തന്റെ കാമുകിനെ വിളിക്കുകയും കുട്ടിയെ കൊല്ലാൻ തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ കത്തിയുമായി ഉറങ്ങുന്ന കുട്ടിയുടെ അടുത്തേക്ക് കാമുകൻ പോയി. ഉടനെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഭരണകൂടം അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അതെ, രണ്ടാനമ്മയിൽ നിന്ന് ഒരു കുട്ടി നേരിട്ട പ്രയാസത്തിന്റെ കഥയാണിത്. അതെ, സ്വന്തം ഉമ്മയോട് പകരം വെക്കാൻ ഒന്നും തന്നെ ഈ ലോകത്തില്ല. മാതാപിതാക്കളെ മരണം വരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും നാദം തുടക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.